ഉമ്മാന്റെ കൂടെ ഒക്കെ നായിക എന്ന് പറഞ്ഞ ഏറ്റവും ഞാൻ എന്ത് ചോദിച്ചാലും കാര് വേണം ആൻസർ പറയാം. അയ്യോ, എന്റെ നാവിനെ ഞാൻ സൂക്ഷിക്കണേ. ഇങ്ങനെയുള്ള ചളി ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തലക്കൊരു പെരുപ്പും ഒരു തലവേദനയും വരുന്നത് എന്തുകൊണ്ടാണ്? ടോവിനോക്ക് ഭീഷണിയാവും. ഇന്ന് എന്റെ കൂടെ ഫണ്ടാവാൻ വേണ്ടി വന്നിട്ടുള്ളത് രണ്ടുപേരാണ്. കൊറോണ ജവാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് ഇവർ രണ്ടുപേരും ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രുതി ആൻഡ് ലുക്മാൻ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്റെ പ്രോഗ്രാമിന്റെ പേര് എന്തറിയോ? എന്താ? ഫൺ റൈഡ് വിത്ത് ചിക്കു. ഫൺ റൈഡ് ചിക്കു റൈഡ് നമ്മുടെ കൊറോണ ജവാൻ. ഈ പേര് ഇപ്പോഴും കൊറോണ ജവാൻ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോഴും പേര് മാറിയത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അവരങ്ങനെ പറയട്ടെ, കൊറോണ ജവാൻ കേൾക്കാൻ രസമുണ്ട്. പക്ഷെ നമുക്ക് സെൻസർ ബോർഡിന്റെ വിഷയം കാരണം നമ്മള് ധവാനിലോട്ട് മാറി. ശരിക്കും നമ്മുടെ ഡയറക്ടർ ഈ മറ്റേ ആറ്റ്ലീനും ആറ്റ്ലിക്കും അയച്ചു, ഷാരൂഖ് അയച്ചു. എന്താണെന്ന് വെച്ചാല് മറുപടി വരും, നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മള് രണ്ടുപേരെ പേരൊക്കെ ആയപ്പോഴേ അപ്പൊ ക്ലാഷ് വരും. അപ്പൊ അവര് വലിയ ബഡ്ജറ്റ് പരിപാടിയൊക്കെ ആണല്ലോ, അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാവും. മെയിൻ ആയിട്ട് നമ്മള് പേര് മാറ്റിയതാണ്. നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ, നമ്മുടെ ഷാരൂഖ് ഖാൻ ചേട്ടനൊക്കെ അല്ലേ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന മൂന്നാമത്തെ സിനിമയാണ്. 2018 നിങ്ങള് പെയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇത് സിനിമ ഫ്രഞ്ച് പിന്നെ അതിനുശേഷം മറ്റേ ഒരു ഷോർട്ട് ഫിലിം നമ്മള് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം 1 minute ഷോർട്ട് ഫിലിം ചെയ്തു നമ്മുടെ ഹേമ ചെയ്ത ഷോർട്ട് ഫിലിം. 2023 അത് ആദ്യമായി നായികയായി എത്തുന്നു. അതെ, അത് ലുക്മാന്റെ നായികയാണ്. ഭയങ്കര ഭാഗ്യല്ലേ, ലുക്മാന്റെ കൂടെ ഒക്കെ നായിക എന്ന് പറഞ്ഞ ഏറ്റവും അല്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്റെ ഒരു തുടക്ക സമയത്താണ് ഞാൻ ആ സമയത്ത് ഫ്രഞ്ച് വിപ്ലവം എന്ന സിനിമയിൽ ലുക്കുന്റെ പേരാവുന്നത്. ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മ നല്ല ഓർമ്മയുണ്ട്. അല്ല, എന്റെ നമ്മുടെ പേരായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ലുക്മാന്റെ ഗ്രോത്ത് ഞാൻ ഭയങ്കരമായിട്ട് പുറകു നിന്നും കൂടെ നിന്നും കാണുന്ന ഒരാളാണ്. അപ്പൊ ആ ഗ്രോത്ത് പീരീഡിൽ ലുക്മാൻ നായകനായിക്കൊണ്ടിരിക്കുന്ന നായകനായി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ സമയത്ത് ഒരു പെയറാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിവിലേജ് തന്നെയാണ് അല്ലേ. ഈ സിനിമയില് ഈ ട്രെയിലർ കണ്ട സമയത്ത് മലയാളികൾ കൊറോണ സമയത്ത് അനുഭവിച്ച കൊറേ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൊറോണ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യം? കൊറോണ സമയത്ത് കൊറേ എല്ലാവർക്കും ഇപ്പൊ ഈ സിനിമ കാണുന്ന പോലെ തന്നെ ഈ പോലീസ് എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നല്ലോ. ഈ സിനിമയുടെ പ്രത്യേകത അതാ, മൊത്തത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ് റിലേറ്റ് ചെയ്യുക. കാരണം ഏകദേശം എല്ലായിടത്തും ഒരുപോലെയാണ് അനുഭവിച്ചതെല്ലാം. ഞങ്ങൾ പല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ലുഡോ കളി, ലുഡോ മെയിൻ ആയിട്ട് വന്നത് ഇവിടെ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ആകെ ഒത്തുകൂടാൻ പല ചാൻസസ് നോക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ക്ലബിൻ്റെ, ഞങ്ങളുടെ നാട്ടിലെ ക്ലബിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു തറ പോലത്തെ ഒരു സ്ഥലമുണ്ട്, തറ എന്നുള്ളൊരു പോലെ. അപ്പോൾ അവിടെ ഇരുന്ന് ലുഡോ കളിക്കും. അപ്പോൾ ലുഡോ കളിക്കുക എപ്പോഴാന്ന് വെച്ചാൽ രാത്രി, അവിടെ ചെറിയൊരു മറവുണ്ട്. അപ്പോൾ രാത്രി ഒരു 9 മണി 10 മണിക്കൊക്കെ ശേഷം ആണ് ലുഡോ കളിക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ അധികം പോലീസ് അവിടെ വരില്ല, പിന്നെ കുറച്ച് ഉള്ള ഏരിയയാണ്. അപ്പോൾ ഒരു ദിവസം ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. കളിച്ചോണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന്, പോലീസ് ഇപ്പം ഒരു ടേണിങ്ങാണ്, പോലീസ് പിന്നെ പറന്നു വരാണ്. പറന്നു വന്നേക്ക് രണ്ടാൾക്കാർ ഓടി, രണ്ടാൾക്കാർ ഓടി എന്ന് പറഞ്ഞാൽ ഗ്യാപ്പിൽ കൂടെ ഓടി. ആ ഗ്യാപ്പിൽ കൂടെ പിന്നെ വേറെ ആൾക്ക് ഓടാൻ പറ്റില്ല, ചെറിയ ഗ്യാപ്പാ. രണ്ടാൾക്കാർ അങ്ങനെ ഓടി, ഞാനും വേറെ ഒരാൾ. ഞാൻ പറഞ്ഞു ഓടണ്ട വേണ്ട, നമുക്ക് കാര്യം പറയാം, കാര്യം പറയാം. നമുക്ക് അന്ന് ഈ ബ്ലാക്ക് മാൻ വരുന്ന സമയം, ബ്ലാക്ക് മാനെ പിടിക്കാൻ വന്നാന്ന് പറയാം. അപ്പോൾ പോലീസ് വന്നു, എന്താണ് അവിടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്ക് മാനെ പിടിക്കാം, ആളാ ബ്ലാക്ക് മാൻ. അപ്പോൾ
കൂടെ ഉള്ളവരുത്തന്നെ രണ്ടടി കിട്ടി. അപ്പൊ എന്നെ അടിക്കൊന്നും അടിക്കല സാറേ കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് കുറച്ചൊരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. ഞാൻ ഈ കുഴിയുള്ള കാര്യം മറന്നു, എനിക്കറിയാം എന്റെ നാട്ടിൽ തന്നെ. പക്ഷെ അടിക്കല സാറേ എന്നിട്ട് ഞാൻ ആ കുഴി കാണുന്നു. ആ സാറിന് എണീറ്റ് പൊട വിട്ടു. ഇഷ്ടം പോലെ സീൻസ് ഉണ്ട്. അതുപോലത്തെ പോലീസ് വരുമ്പോ മോട്ടം വീഴ്ചയും അല്ലാണ്ട് കൊറേ സ്ഥലത്ത് നമ്മള് സീൻ പറയുമ്പോ തന്നെ നമുക്ക് കൊറേ അനുഭവമുള്ള ഏരിയാസ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്. പിന്നെ ഇതില് മദ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു സൈഡിലൂടെ പോകുന്നുണ്ട്. ലുഡോ പക്ഷെ ഇത്രയും ഐക്ക് തോന്നുന്ന ആ ആപ്പ് കൊറോണക്ക് ശേഷം ഇപ്പോഴും ഞങ്ങൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഓൺലൈനിൽ കളിക്കുമല്ലോ നമ്മള് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കളിക്കും. നിധിൻ സി സി നമ്മുടെ ഡയറക്ടർ, നമ്മള് ലവ് യുവേഴ്സ് ലവ് ഫുള്ളി വേദാന്ത സിനിമ നമ്മൾ ചെയ്യണ്ടായിരുന്നു. അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു സി സി. സി സി അവിടുന്നാണ് എന്നോട് കാര്യം പറയുന്നതും. അങ്ങനെ നമ്മൾ അപ്പോൾ സി സിയുടെ ഒരു വർക്ക് നമ്മൾ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒബ്വിയസ്ലി ആ ഡയറക്ടറോട് വരും. അങ്ങനെ സി സി പറഞ്ഞു, യെസ് ആരാണ് നായകൻ ലുക്മാൻ? ഓക്കെ ഡൺ. ലുക്മാന്റെ സിനിമകളെ ചൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ കഥ, ഇനി നായകൻ എന്നതിലുപരി സക്സസ് ആവുന്ന സിനിമകള് അതിന്റെ ഭാഗമാകുക എന്നാണ്. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഇത് ക്ലിക്കാവും, ഇത് സക്സസ് ആവും എന്ന് തോട്ട് വരുന്നത് എങ്ങനെയാ? അല്ല, ശരിക്കും ഒരാൾക്കും ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് തിയേറ്റർ സക്സസ് ആവുമെന്ന് നേരത്തെ തീരുമാനിക്കാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ സക്സസ് ആവാതെ പോകും. അതൊക്കെ തിയേറ്റർ ഒരു മാജിക് സംഭവിക്കുന്നുണ്ട് ആളുകൾ കൂടിയിരിക്കും. പക്ഷേ ഞാനെപ്പോഴും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആലോചിക്കുക, ടോട്ടൽ സിനിമ നന്നാവോ, ടോട്ടൽ സിനിമ എങ്ങനെയുണ്ട് എന്നാണ് നോക്കുക. ഞാൻ അതിൽ ഈ ഇമ്പോർട്ടൻ്റ് ഇത്ര ഉണ്ടോ, എനിക്ക് ആ സീനുണ്ടോ, എനിക്ക് ഈ സീനുണ്ടോ, അങ്ങനെയല്ലാതെ മൊത്തം ടോട്ടൽ സിനിമ നന്നായാലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. നമ്മളൊരു മോശം സിനിമയിൽ എങ്ങനെ പെർഫോം ചെയ്തിട്ടും അത് ആളുകൾക്ക് കണക്ട് ആവില്ല. ആളുകൾ പറയുക എന്താണ് അയാൾ ഇന്ന് കാണിക്കുന്നത്. കാരണം ഓൾറെഡി ആൾക്കാർ പ്രാന്ത് പിടിച്ചിട്ട് പടം ഷോ എന്ത് പടം എന്നൊക്കെ വെച്ചിട്ടാവും നമ്മൾ വന്നിട്ട് പെർഫോം ചെയ്യണേ. അപ്പോൾ എപ്പോഴും സിനിമ നന്നായാൽ എല്ലാ ഫാക്ടേഴ്സും നന്നാവും. അപ്പോൾ അത് മാത്രമാണ് നോക്കാറുള്ളത്. ഈ മണിരത്നൻ സാറിന്റെ കടൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയില് അവസരം കിട്ടിയത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്? വേണ്ടാന്ന് വെക്കല്ല, ഹലോ ചെയ്തില്ല ചെയ്തില്ല. അപ്പൊ അത് എപ്പോഴും ഇപ്പൊ അത് സക്സസ് ആയിരുന്നില്ല സിനിമ. അതെ അതെ, അത് വേണ്ടാന്ന് വെച്ച് നന്നായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും അത്രയും ഒരു ഡയറക്ടറുടെ ഓഫർ നമുക്ക് അത് ഭയങ്കര നഷ്ടമായി തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അന്നേ സിനിമയിൽ എത്തായിരുന്നു എനിക്ക്. ഞാൻ 2017 നമ്മുടെ അങ്കമാലിയുടെ ഫസ്റ്റ് റിലീസ്. കടല് വിജയിച്ചില്ലേ? അദ്ദേഹത്തിന്റെ സിനിമ അത്രയും സോങ്സ് ഭയങ്കര അതൊരു ഞാൻ പഠിക്കുന്ന കോളേജിൽ അവിടുത്തെ ഡയറക്ടറും അവർ എന്നെ അലോ ചെയ്തില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി അവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. സം ബേസിക് ഡാൻസറാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഇൻസ്ട്രക്ഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് നൂലാമാലകൾ കാരണം എന്നെ വിട്ടില്ല. അതെ, ടീച്ചറാണ്. അയ്യോ, അതിന് മറിയെടുക്കും കഥാപാത്രം അതിരിക്കട്ടെ, അത് മറക്കണ്ട, എന്തിനാ മറക്കണേ? അത് രസമല്ലേ, ഭയങ്കര നല്ല. അങ്ങനെ നമുക്ക് കുറച്ച് നാള് ക്യാരക്ടറിലൂടെ. ഇപ്പോഴും ജൂൺ ഇറങ്ങിയിട്ട് എത്ര നാളായി? 2019 ജൂൺ റിലീസ് ആവുന്നത്. യെസ്, എന്നിട്ടും സ്റ്റിൽ ഞാനവിടെ പോകുമ്പോഴും അത് മറക്കാൻ പറ്റാ, അത് മനസ്സിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആക്ടർ സക്സസ് തന്നെയാണ്. ഇതിരിക്കട്ടെ, അടുത്ത ക്യാരക്ടർ വരട്ടെ. ഇതിലൊരു കുപ്പി ഡാൻസ് ഉണ്ട്. ഇപ്പൊ റുക്മാന്റെ ഒരു സിനിമ വരികയാണെങ്കിൽ ഡാൻസ് മുഖ്യം. എനിക്ക് തല്ലുമാലും ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് വെള്ളം കുടിച്ചിരിക്കെ ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വരുന്ന സിനിമകളും. വേറെ സത്യം തന്നരോ, ഞാനൊരു ഡാൻസറല്ല, എനിക്ക് ഈ സാധനം ഡാൻസ് ചെയ്യാൻ അറിയില്ല. പക്ഷേ കളിക്കില്ലാതെ ജീവിക്കണ്ട. അല്ല, ഡാൻസ് എന്ന് പറഞ്ഞത് യാദൃശ്ചികമാണ്. ഇപ്പൊ തല്ലുമാല അത്രയും ഭയങ്കര കൊമേഴ്ഷ്യൽ പരിപാടിയാണല്ലോ, ഡാൻസും ഫൈറ്റും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുത്ത്, ഒരു നല്ല ഡാൻസറാണെങ്കിൽ അത്ര പണിയെടുക്കേണ്ടി വരില്ല, വേഗം പഠിക്കാൻ പറ്റും. നമ്മൾ കുറച്ച് കൂടുതൽ പണിയെടുത്ത്, ഞാനാണെങ്കിലും ടോപ്പിയാണെങ്കിലും എല്ലാവരും അതിൽ അഭിനയിച്ചെല്ലാവരും
തിരിച്ച് സുലേഖയിൽ എത്തുമ്പോ സുലേഖയിൽ ക്ലൈമാക്സിൽ ഇങ്ങനെ ഡാൻസ് ഉണ്ട് ഒറ്റ കളിച്ചു എനിക്കറിയാൻ പാടില്ല. സുലേഖ എത്തിയപ്പോ അഷ്റഫ് പറഞ്ഞു നിങ്ങളുടെ ഡാൻസ് ഉണ്ട്, അനസ് എന്ന് പറഞ്ഞൊരു പണ്ട് കളിച്ച വൈറലായ. അപ്പൊ അവന്റെ അവൻ അന്ന് നമുക്ക് കോൺടാക്ട് ഉണ്ടായില്ല, പിന്നെ മെസ്സേജ് അയച്ചിരുന്നു ആ ഡാൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇതിപ്പോ എങ്ങനെയാണ്, ആരൊക്കെ ഉണ്ടാവും, ആരുമില്ല നീ ഒറ്റ കളിക്കും, ഞാനും അനാർക്കലും നീ. അപ്പൊ അത്ര ആൾക്കാർ, അപ്പൊ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്, അടിപൊളിയായിരുന്നു. അതൊക്കെ എങ്ങനെയൊക്കെ എന്താ, അതൊക്കെ എനിക്ക് തോന്നുന്നു ആ അത് പിന്നെ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ സെൽഫ് അല്ലല്ലോ, നമ്മളവിടെ ലുക്മാനോ ശ്രുതിയൊന്നും അല്ലല്ലോ. ഈ ഫൈറ്റ് സീനെ കുറിച്ച് ഇങ്ങനെ ആക്ടേഴ്സ് ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫൈറ്റ് സീനെ കുറിച്ച് പറയാമോ, അല്ലെങ്കിൽ ആ ഒരു സെന്റിമെന്റ് സീനെ കുറിച്ച് പറയാമോ എന്നൊക്കെ പറയുമ്പോൾ അവർ അടിച്ചത് ഈ സിനിമ ഈ സീനെ കുറിച്ച് പറയും. പക്ഷെ ഒരിക്കലും ഈ ലിപ്ലോക്ക് സീനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ല. പലപ്പോഴും നമുക്ക് ചുറ്റുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നു മേടിച്ചിട്ടാണോ, അതായത് ഇപ്പൊ ഹിന്ദി സീനിലും ഷാഹിദ് കപൂറൊക്കെ രംഗൂർ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പൺ അപ്പായിട്ട്. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യും, അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടായിരിക്കും. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല വികാരങ്ങളും നമ്മൾ അതിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതും അതുപോലെ നമ്മൾ ദേഷ്യം പറയുന്നില്ലേ, നമ്മൾ സങ്കടം ഉണ്ടാവുന്നില്ലേ, അങ്ങനെ പ്രണയങ്ങൾ ഉണ്ടാവുന്നില്ലേ, അതുപോലെ പല ഇമോഷൻസ് ഉണ്ടാവും. പ്രണയത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇതൊക്കെ, നമ്മളത് കാണിച്ചിരുന്നില്ല മുൻപൊക്കെ. അതിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് അല്ല, അതെ പക്ഷെ വേറൊരു തരത്തിൽ കാണിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ അപ്പായി കാണിക്കുമ്പോ അതന്നെ കുറച്ചും ഇതൊക്കെ വളരെ കോമൺ ആയി മാറും. ഐ തിങ്ക് ഒരു 2-3 years ഇത് വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യം. ഇപ്പൊ ഇപ്പോഴും മക്ഷി മുന്നത്തെ പോലെ ഒന്നും എക്സൈറ്റ്മെന്റ് ഒന്നും ആൾക്കാർക്കില്ല, ജസ്റ്റ് പാർട്ട് ഓഫ് അവർ ജോബ്, പാർട്ട് ഓഫ് ഫിലിം, അത്ര മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു. യെസ്, അപ്പൊ ഞാൻ നിങ്ങളുടെ സിനിമയുടെ പേര് പോലെ കൊറോണ ദിവൻ സെഗ്മെന്റിലേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെ അറിയാം എന്ന് എനിക്ക് കൊറോണ ഡീറ്റെയിൽസ് അറിയുന്നതാണ് ആദ്യം ചോദിക്കാം. ഇവിടെ പ്രശ്ന, കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എനിക്കറിയാൻ പറഞ്ഞില്ല, അങ്ങനെയാണ് വൈറസ് ഡിസാസ്റ്റർ 2019. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ തെറ്റിച്ചോണ്ട് ഇനി കുറച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് തരും. അടുത്ത പണി വരുന്നുണ്ട്, അത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാറ്റും കറണ്ടും കാറ്റും കറണ്ടോ? കാറ്റ് കൊണ്ട് നമ്മൾ കറണ്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. കാറ്റ് വീശുമ്പോ കറണ്ട് പോകും. പിന്നെന്താ ഈ കറണ്ട് അടിച്ച കാറ്റ് പോകും? ആർക്ക് മനസ്സിലായി? കുറച്ച് ചിന്തിക്കാണ്ട് ഞാൻ സയൻസ് മദ്യപിക്കുന്നവർക്ക് ഭാഗ്യം ഉണ്ടാവില്ല, എന്തുകൊണ്ട്? ഞാൻ ആദ്യം പറയുന്നത് മാതിരി ചോദ്യം എന്നോട് ചോദിക്കരുത്. ചിന്തിച്ച കിട്ടും, മദ്യപിക്കുന്നവർക്ക് ഭാഗ്യം ഉണ്ടാവില്ല, എന്തുകൊണ്ട്? ഭാഗ്യമില്ലാത്തോണ്ട്. വേറെ കാര്യം ഇത് സ്ഥിരം കേൾക്കുന്ന ക്വസ്റ്റ്യൻ അല്ലല്ലോ. ലക്ക് ബുദ്ധി അല്ല,
ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിനക്കെല്ലാം അറിയോ, നീ വെറുതെ അറിയണോ ആലോചിച്ചോ? ഇതൊരു അസുഖമായിട്ട് ബന്ധപ്പെടും. എന്തുകൊണ്ടാ അവരുടെ വ്യത്യാസം പറ? സിഖില്ല, ക്രിസ്ത്യാനികൾക്ക് രോഗം വന്നാ സിഖ് ആവും, സിഖുകാർക്ക് രോഗം വന്നാ ക്രിസ്ത്യാനി ആവില്ല. ഇനി എത്ര ചോദ്യം ഉണ്ട്? റൈഡ് വിത്ത് ചിക്കു എന്ന് പറഞ്ഞു. ഓക്കെ, എന്നോട് ചോദിക്കല്ലേ പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. ഇത് ഈസിയാ. കുടിക്കുന്നവൻ ഡ്രിങ്കർ, അടിക്കുന്നവർ ഫൈറ്റർ, പ്രേമിക്കുന്നവർ ലവർ, എങ്കിൽ കിസ് ചെയ്തവർ എന്ത് വിളിക്കും? അവരവിടെ ഈ വെളിച്ചത്ത് കൊണ്ടുവരണം, ഇവിടെ ക്യാമറക്ക് മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ചളി ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തലയ്ക്ക് ഒരു പെരുപ്പും ഒരു തലവേദനയും വരുന്നത് എന്തുകൊണ്ടാണ്? തലയുള്ളതുകൊണ്ട്. ദവാൻ എന്ന വാക്കിന്റെ അർത്ഥം, നമ്മുടെ സിനിമയുടെ പേരാണ് കൊറോണ ദവാൻ, ജവാനാണ് നമുക്ക് കിട്ടിയത്. ചോദ്യം മറ്റേ ചളിയാണോ? ചളിയല്ലേ, അല്ല യോദാവ്. ഞാൻ പറഞ്ഞല്ലോ, സീരിയസ്ലി ഞാൻ തമാശ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ ആലോചിക്കണട്ടോ, ആദ്യം പറയണോ സീരിയസ്? അപ്പൊ നേരത്തെ ടാസ്ക് ഇതാണ്, ഞാൻ ഒരു അക്ഷരം പറയും, ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക, ഞാൻ എന്ത് ചോദിച്ചാലും കാല് വേണം ആൻസർ പറയാം. അയ്യോ എന്റെ നാവിനെ ഞാൻ സൂക്ഷിക്കണേ. ഞാൻ എണ്ണി കൂട്ടുകുടുംബാണോ? കൂട്ടുകുടുംബ. ഇവിടെ എന്തിനാ വന്നെ? ഇവിടെ കാണാൻ. ആരെ കാണാൻ? കൂട്ടുകാരനെ. ഏത് കൂട്ടുകാരൻ? കാട്ടിലെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരി കൂട്ടുകാരുണ്ട്. കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കരിമ്പ്. കരിമ്പ്? നീ എത്ര ദിവസം കരിമ്പ് കഴിക്കും? കണക്കില്ല. ഈ കൊറോണ ദിവസം എപ്പോ റിലീസ്? കണ്ടറിയണം. ഞാൻ കേട്ടിട്ടുണ്ട് വിജയ് സേതുപതിനെ ചെന്നൈയിൽ പോയി കണ്ട സമയത്ത് ആള് പറഞ്ഞിട്ടുണ്ടാവും, ഇല്ല നിങ്ങളൊരു ആക്ട്രസ് ഉണ്ട്, നീ ഇങ്ങനെ മടിച്ചിരിക്കുന്ന സിനിമയിലേക്ക് വരണം. അത് കേട്ടപ്പോഴാണ് സജീവമായിട്ട് സിനിമ ചെയ്യാതെ ശരിക്കും സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. ട്രൈ, ഞാൻ വേഴ്സ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഡെസ്പെറേറ്റ് എന്നല്ല, ട്രൈ ചെയ്യുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഞാനൊരു പോയിന്റിൽ ഞാനത് വേണോ വേണ്ടയോ എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ട് മൂന്ന് ലൈഫിൽ ഡിസിഷൻസ് എനിക്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പോയിന്റിലാണ് ഞാൻ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം കഴിഞ്ഞ സമയത്താണ് ഞാൻ ചെന്നൈയിൽ, ആ സമയത്ത് ചെന്നൈയിലായിരുന്നു ഞാൻ. സാറിനെ കണ്ട സമയത്ത് ട്രൈ പണ്ണാതെ
നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ പിൻവാങ്ങുന്നത് ശരിയല്ല. ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സക്സസ് ഇല്ലെങ്കിൽ യു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ട്രൈ ചെയ്യാതെ നമ്മൾ ഡിസൈഡ് ശരിയല്ലല്ലോ. അപ്പോൾ ആ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്തിട്ട് പിന്നെ വന്നില്ലെങ്കിൽ യു ടേക്ക് നമുക്ക് നല്ല ടാലൻറ്റ് ഇരിക്കുക, ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, കാലുപ്പൊണ്ണാടി വെച്ചിരുങ്ങ്, അങ്ങനെ പറഞ്ഞു. ആക്ച്വലി അത് ഭയങ്കര ഒരു ഐ ഓപ്പണർ ആയിരുന്നു എനിക്ക്. ഞാൻ ട്രൈ നമ്മളിങ്ങനെ ട്രൈ ചെയ്യാതെ എനിക്ക് സിനിമ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ അങ്ങനെയാണ് ആക്ച്വലി ഞാൻ കുറച്ചും കൂടെ ആൾക്കാരെ മീറ്റ് ചെയ്യാനും സിനിമ എനിക്ക് ഞാൻ വളരെ ആദർശം വന്നൊരാളാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ശരിക്കും യെസ് നമ്മുടെ ജോലി നമ്മൾ തേടണം എന്നുള്ള കാര്യം വന്നത്. അതൊരു ഭയങ്കര ഒരു പോയിന്റ് ആയിരുന്നു. ഒരു സിനിമ ചെയ്തിട്ട് ഞാൻ വരാൻ വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇത്രയും വർഷവും സജീവമായിട്ട് മലയാള സിനിമയിൽ നിൽക്കുകയാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര ഭാഗ്യമുണ്ട്. ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണ് ആക്ച്വലി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമകളും ഈ ഒരു പ്രിവിലേജൊക്കെ. അങ്ങനെ തന്നെയാണ്, ഞാൻ ഒരിക്കലും ഇത്ര വരുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നില്ല. പല സമയങ്ങളിലും ഞാൻ പിൻവാങ്ങാൻ നോക്കിയിട്ടുള്ള ആളാണ്. പക്ഷെ എന്തോ ഒരു ഫയറ് നമ്മൾ മുടങ്ങാ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ യെസ് ഞാൻ വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ വന്ന് ഒരു വ്യക്തിയാണ്. ഇനിയും അത് ഇന്ന് അവസാനിച്ചിട്ടൊന്നുമില്ല, ഇന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ അവസരങ്ങൾ ഞാൻ തേടണം, ചിലപ്പോൾ നമ്മളെ തേടി വരും, ചിലപ്പോൾ നമ്മളങ്ങോട്ട് തേടണം. ഇത് സിനിമയുടെ ഭാഗമാണ്. അത് ഏത് ജോലി അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം, അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഇത് പാർട്ട് ഓഫ് അങ്ങനെ തന്നെ. ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്യാൻ പോകുന്നു. അത് ട്രെയിലർ അസാസിൻ എന്നാണ് അതിൻ്റെ പേര്. അത് രാജീവ് ഗാന്ധി വധത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കഥാപാത്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ റിവീൽ ചെയ്തിട്ടില്ല. സോ എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്കധികം പറയാൻ പറ്റില്ല. നാഗേഷ് കുക്കനൂർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാഷണൽ അവാർഡ് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഡയറക്ടറാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസാണ്. ഭയങ്കര മനസ്സ് നിറഞ്ഞ് ചെയ്തൊരു സീരീസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും. ഒരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ക്ലോസ് ആയിട്ടുള്ള മലയാള സിനിമയിലെ ഫ്രണ്ട് ലിസ്റ്റിൽ ലുക്മാൻ ഉണ്ടാവും. അപ്പൊ ലുക്കു എന്നാണ് സ്നേഹത്തോടൊക്കെ വിളിക്കുക. ലുക്കുവിന്റെ ഒരു ജേണിയൊക്കെ കാണുന്ന ഒരാളാണ്. ഐ മീൻ തുടക്കത്തിൽ നമ്മൾ ഈ വന്ന സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ മടുത്തു. പലരും ഇന്റർവ്യൂ പറയുന്നത് ഈ സ്ട്രഗിളിനെ കുറിച്ച് ചോദിച്ചു പറയാനാണ് നമ്മൾ അതൊരു നമ്മുടെ ഒരു പാർട്ട് ഓഫ് ജേണിയാണ്. അത് ഇനി അവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോ ലുക്കുന്ന് എന്തായാലും വിജയഗാഥയാണ് അല്ലേ? സൂപ്പർസ്റ്റാർ ലുക്മാൻ. എല്ലാരും ഞാൻ പറഞ്ഞ പിള്ളേരോ ഉണ്ട്, അത് തീർച്ചയായിട്ടുണ്ട്. അത് എനിക്ക് മാത്രം ലക്ക് തോന്നുന്നു. സിനിമയിൽ ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ സിനിമ ആണെങ്കിൽ ഇറങ്ങുന്ന സമയം, അത് നമുക്ക് കിട്ടുന്ന സിനിമകൾ, നമ്മുടെ കണക്ഷൻസ്, നമ്മൾ ആരായിട്ട് കണക്ട് ആവുന്നു, നമ്മൾ ആരായിട്ട് സൗഹൃദങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്നു, അതൊക്കെ ഒരു സൈഡിലായിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഹാർഡ് വർക്ക് പരിപാടിയൊക്കെ വേണം. സിനിമയില് എത്തുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. എത്രയോ മനുഷ്യന്മാരുടെ നമ്മളെ ചൂസ് ചെയ്ത് നമ്മളെ കഥ പറയാൻ വേണ്ടി നമ്മളെ സെലക്ട് ചെയ്യാന്ന് ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഒരു ഇത് കാണിക്കണം. തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടുപേരും ആക്ടർ എന്ന നിലയില്, ഫ്രണ്ട് എന്ന നിലയില്, ആക്ടർ എന്ന നിലയില് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം, ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യം സത്യസന്ധമായി പറയണം. തിരിച്ചു ചോദിക്കട്ടോ. അല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തായിട്ടൊന്നുമില്ല ബേസിക്കലി. രക്ഷപ്പെട്ടു. ഹീസ് വെരി ടാലൻറ്റഡ്. അത് ഞാൻ എപ്പോഴും സുഡാനി ഫ്രഞ്ച് എപ്പോഴും തൊട്ട് നേരിട്ടറിയാം. ഞാൻ സുഡാനിയോട്ടാണ് കുറച്ചും കൂടെ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അന്നോട്ടെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴുള്ള ആ ഡെഡിക്കേഷൻ വെരി വെരി നാച്ചുറൽ ആക്ടർ. അല്ല, വെർസറ്റൈലിറ്റി ഭയങ്കരമായിട്ട് ഉള്ളൊരു ആക്ടറാണ് ലുക്മാൻ. പ്ലസ് പോയിന്റ് ഹീസ് അന്നും ഞാനത് കാണുമ്പോ ആ ലുക്ക് തന്നെയാണ് ഇന്നും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. വലിയ മാറ്റൊന്നുമില്ല. അല്ല, അങ്ങനല്ല, പേഴ്സൺ ആണ് അത്. ആസ് എ ആക്ടർ ഭയങ്കര അധികം ഗ്രോ ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും. തിരിച്ച് രണ്ടാമത് എന്നോട് ചോദിച്ചാൽ ആദ്യം ചോദിച്ചാൽ എനിക്ക് എല്ലാ സത്യം പറയാൻ പറ്റില്ല. അങ്ങനെ പേഴ്സണൽ നമ്മള് അത് ഓരോരുത്തരുടെ പേഴ്സണൽ. അല്ല, ഇത് തന്നെയാണ്, ഈ ടാലന്റഡ് അല്ലാതെ അങ്ങനെ നിക്കാൻ പറ്റില്ലല്ലോ സിനിമയില്. ആർക്കും നിക്കാൻ പറ്റില്ല.
അപ്പോൾ അവൾ ടാലൻറ്റഡ് ആണ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇതൊക്കെ ഇവിടെ സ്വന്തമായിട്ട് തന്നെ ഡബ് ചെയ്യുന്നത്. അത് ഭയങ്കര ഭയങ്കര പോസിറ്റീവ്. അത് നമുക്ക് സ്വന്തമായിട്ട് അത്രയും ഭാഷകൾ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ഒരു ആക്ട്രസിനെ, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ പോസിറ്റീവാണ്. അതൊക്കെ തന്നെ നല്ല ടാലൻറ്റഡ് ആണെന്നുള്ളതന്നെ. ഈ മമ്മൂക്കന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച സമയത്ത് പലതും കണ്ടുപഠിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് പല കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നടനെന്ന രീതിയിൽ നോക്കി പഠിച്ചൊരു കാര്യം അങ്ങനെ നോക്കി ഒരു കാര്യം എന്നങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യം പഠിച്ചു ഇന്ന കാര്യം പഠിച്ചു എന്നല്ല. നമ്മൾ മമ്മൂക്കാനായിട്ട് അത്രയും ദിവസം 50 ദിവസത്തോളം ഒരുമിച്ചാണ്. അങ്ങനെ വേറെ ക്രൗഡൊന്നുമില്ല, ആരും ഷൂട്ട് കാണാൻ വരില്ല, കാരണം കാടിനകത്താണ് നമ്മൾ സെറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിരുന്നു. ക്യാരമെല്ലാം നമ്മുടെ കൂടെ തന്നെ ഇരുന്നിരുന്നത്, നമ്മുടെ കൂടെ കളിക്കും, നമ്മുടെ കൂടെ സംസാരിക്കും. കളിക്കും ദ സെൻസ് നമ്മൾ ചെറിയ കാട് കളിയോ കളിക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ വന്ന് എന്താണ് നോക്കട്ടെ നമ്മളൊപ്പം ഇരിക്കും. പിന്നെ ഭക്ഷണം നമുക്ക് ഒപ്പം കഴിക്കും, നമുക്കും തരും അങ്ങനെ. പിന്നെ അത് അത്ര അപ്പം അത്ര അടുത്തോണ്ട് നമുക്ക് സീൻ വന്ന് പറയുമ്പോഴും നമുക്കതിൻ്റെ ഡൗട്ടുകൾ ചോദിക്കുന്നതും നമുക്കത് പെർഫോം ചെയ്യുന്നതും നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യുന്നത് ആ സീനെ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലേ. അപ്പോൾ നമ്മളറിയാതെ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടാവും. നമ്മൾ പഠിക്കും സ്വഭാവം, നമ്മളിങ്ങനെ സ്ഥിരം കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കയറും. അങ്ങനെ കുറെ കാര്യം ഭയങ്കര ഞാൻ ഫ്ലക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ. ഞാൻ എന്താ വെച്ചാൽ അത് കൂടുതലായി പറയാത്ത വെച്ചി നമുക്ക് ഇതും കണ്ടോ നമുക്ക് വിചാരിക്കും ഇവന് എല്ലാത്തിൻ്റെ പോയാലും ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക. നിന്നെ കാണുമ്പോ എന്നോട് ചിലപ്പോ ചീത്ത പറയുന്നത് പേടിച്ചിട്ട് ഫ്ലക്സ് കെട്ടാനൊക്കെ നമുക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഉണ്ടട സെറ്റിൽ നിന്ന് തന്നെ നമുക്കത് ഫസ്റ്റ് സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് പറഞ്ഞു. നമുക്ക് ഞാൻ എന്താ എനിക്ക് എന്റെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കിടം പറഞ്ഞു നമുക്ക് മമ്മൂക്കയുടെ ഫ്ലക്സ്, മമ്മൂക്കയുടെ ഫ്ലക്സ് ഞാൻ ഗുരുവായൂർ അപ്പാസിലും അന്ന് അപ്പാസ് ഉണ്ട് ഇന്ന് അപ്പാസ് ഉണ്ട് ആ പിന്നെ പൊന്നാനിയിലും അവിടെയൊക്കെ ഞാൻ കെട്ടാൻ പോയിരുന്നു. മമ്മൂട്ടി ഫാൻസിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരാളെ കാണാനൊക്കെ പോയി അങ്ങനെയൊക്കെ വിളിച്ചു. സിനിമയോടുള്ള ഇഷ്ടം ഉണ്ടാവും തന്നെ അങ്ങനെ ആയിരുന്നു, മമ്മൂക്ക ഇഷ്ടം തന്നെയാണ്. പിന്നെ ഒപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് തല്ലൂടെ തന്നെ മമ്മൂക്ക ലാലേട്ടൻ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ലാലേട്ടൻ പടം കാണാൻ അവർ ഫാൻസിൻ്റെ കൂടെ അങ്ങനെ പോകും, മമ്മൂക്ക അവിടെ അപ്പുറത്ത് കാണും. അത് ഭയങ്കര രസമുള്ളൊരു സമയമല്ലായിരുന്നു. സിനിമാ തിയേറ്റർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അത്ര എനിക്ക് തോന്നുന്നു പൗർണമിയിലൊക്കെ പൊന്നാനി പൗർണമിയിലൊക്കെ അലങ്കാറിലും ഭയങ്കര ചെറിയ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൽ നമ്മൾ ക്യൂ നിൽക്കുന്നത് പറഞ്ഞാൽ വളഞ്ഞു തിരിഞ്ഞിട്ട് ചെറിയ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും ശ്വാസം ചൂടും ഭയങ്കര അങ്ങനെ പ്രശ്നമുള്ളൊക്കെ ടിക്കറ്റ് എടുക്കുക അതൊരു അടിപൊളി കാലമായിരുന്നു. അത് വേറെ തരം സിനിമയുടെ സ്വഭാവമായിരുന്നല്ലോ സിനിമ കാണാൻ. കൊറോണയ്ക്ക് ശേഷം തിയേറ്ററിൽ ഇതുപോലെ എപ്പോഴും തിരക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും, കാരണം അത്രയും നിങ്ങൾ പണ്ട് മുതലേ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. പിന്നെ പിന്നെ തിയേറ്ററിൽ ഒരു പടത്തിന് ഹൗസ്ഫുൾ ആവാന്ന് നമ്മൾ ഹൗസ്ഫുൾ ആക്കലല്ലാതെ വളരെ ജെന്യുവിൻ ആയിട്ട് ഹൗസ്ഫുൾ ആവുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് അത് ഭയങ്കര വലിയ സംഭവമാണ്. അങ്ങനെ ഉണ്ടായി കാണുക ആ തിയേറ്ററിൽ അത് ആൾക്കാരെ എൻജോയ് ചെയ്യുക കയ്യടിക്കുക എന്നൊക്കെ കാണുന്നത് ആണ് ഒരു ആക്ടറെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. കോമഡി അല്ലേ, കോമഡിയൊക്കെ ശരിക്കും ആൾക്കാര് ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് എൻജോയ് ചെയ്യുമ്പോഴാണ് കോമഡി ശരിക്കും വർക്ക് ആവുള്ളൂ. ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് തന്നെ എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. രണ്ടാഴ്ച അപ്പൊ ഇനി നിന്റെ കൊച്ചിയില് നിന്റെ രണ്ട് സിനിമ ആയിരിക്കും എല്ലായിടത്തും കേരള നമ്മള് വേൾഡ് വൈഡ് ആട്ടോ റിലീസ്. ഈ സിനിമയില് വരുമ്പോ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരണം ആഗ്രഹിക്കുന്ന ഒരാളുണ്ടോ? ഈ സിനിമയില് എന്ത് വ്യത്യസ്തമായിട്ടുള്ള ഈ സിനിമ ഞാൻ ഒന്നാമത് സെലക്ട് ചെയ്യും. ഞാൻ ഓക്കെ എന്ന് പറയുന്നത് ഇതിന്റെ ഹ്യൂമർ സൈഡ് തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര. ഇവരത് നെറേറ്റ് ചെയ്തതും അങ്ങനെ ആയിരുന്നു. സി സിയുടെ പ്രത്യേകം ഡയറക്ടറെ റൈറ്റർ സുജയ ആണെങ്കിലും ഇവർ നേരത്തെ ഫ്രണ്ട്സാണ്, കുറേ മുന്നേ തന്നെ ഫ്രണ്ട്സ്. അവർ കുറേ സിനിമകൾ പ്ലാൻ ചെയ്യുന്നു, കുറേ കഥകൾ പ്ലാൻ ചെയ്യുന്നു, ഒരുമിച്ച് താമസം ഒരുമിച്ച് കാണുന്നു, എന്നും കാണുന്നു. അപ്പോൾ ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇവരുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇവർ കഥ പറയുമ്പോൾ തന്നെ ഭയങ്കര തമാശ നിറഞ്ഞ് അതായത് ഹ്യൂമറൊക്കെ ഡയലോഗ് വരെ പറഞ്ഞിട്ടാണ് കഥ പറയുക തൃശ്ശൂർ സ്ലാങ്ങിൽ. അപ്പോൾ നമ്മളപ്പോൾ തന്നെ ചിരിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ച്, എന്നിട്ട് സാധാരണ നമ്മളൊരു അരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ കൊണ്ട് കഥ പറഞ്ഞ് പോയി സ്ക്രിപ്റ്റ് കേട്ട് സ്ക്രിപ്റ്റ് വായിച്ച് പറയാമെന്നൊക്കെയല്ലേ പറയാം. പക്ഷെ നമ്മളന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തല്ലുമാരുടെ ഷൂട്ടായിരുന്നു അന്ന്. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി വീണ്ടും ഇരുന്ന് വീണ്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വീണ്ടും ഒത്തിരുന്ന് പറഞ്ഞ് കുറേ ലേറ്റായിട്ടാണ് അവർ പോയത്. അപ്പോൾ തന്നെ ഒരു കണക്ഷൻ വന്ന്. പിന്നെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമർ തന്നെ. ഞാൻ ടോട്ടൽ കംപ്ലീറ്റ്
തമാശ നിറഞ്ഞൊരു പടം, കംപ്ലീറ്റ് അങ്ങനെ തമാശ മാത്രമായിട്ടൊരു പടം എന്നുള്ളൊരു സാധനം നമ്മൾ ആഗ്രഹിച്ചിരുന്നാണ്. അങ്ങനത്തെ ഒരു ചെയ്തിട്ടില്ല, ത്രൂട്ട് അങ്ങനെ പരിപാടി ചെയ്തിട്ടില്ല. അപ്പൊ അത് ഇഷ്ടമായിരുന്നു. അപ്പൊ എന്തായാലും സിനിമ റിലീസിന് ഒരുങ്ങിയാണ്, ഞങ്ങള് ഭയങ്കര വെയിറ്റിംഗ് ആണ്. തമാശക്ക് കൊണ്ട് പറയുമ്പോ തന്നെ ഞങ്ങൾ വരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. പ്രേക്ഷകരോട് എന്താ പറയാറുള്ളത്? പ്രേക്ഷകരോട് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പ്രേക്ഷകർക്ക് കേട്ട് മടുത്തുണ്ടാവും എല്ലാവരും. പക്ഷെ ഇനി അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് ഒരു മഹത്തരമായ ഒരു സിനിമ ഒന്നല്ല, വലിയ എന്തോ ഒരു സിനിമ ഒന്നല്ല, കുറെ മെസ്സേജുകൾ വരുന്ന സിനിമ അല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കൂടെ കൊണ്ടുപോകാൻ എന്തോ തന്നു വിടുന്ന സിനിമയല്ല ഈ സിനിമ. 2 മണിക്കൂർ 10 മിനിറ്റ് ചിരിച്ച് സന്തോഷിച്ച് തിരിച്ച് വീട് സമാധാനമായിട്ട് സംസാരിച്ചിരിച്ച് നമ്മളീ തിരക്ക് പിടിച്ച സമയത്തൊക്കെ അത് ഭയങ്കരമായിട്ട് നമ്മള് ഗ്യാരണ്ടി, അത് നമ്മള് ഗ്യാരണ്ടി. വേറെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് മറ്റവനെ കൊല്ലോ അങ്ങനത്തെ ത്രില്ലർ അങ്ങനത്തെ ഒരു സ്വഭാവം ഒന്നുമില്ല സിനിമക്ക്. ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വരാം. ഇനി ഇതൊക്കെ ഞങ്ങളുടെ പ്രതീക്ഷകളാണ്. ഇനി ഇതിങ്ങനൊക്കെ ആളുകൾ ചിരിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ. അപ്പോൾ ആളുകൾ ചിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. ആ പ്രതീക്ഷ 4-ാം തീയതി അറിയാം. അപ്പോൾ August 4 എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.